നമസ്കാരം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ ബീർബഹൂട്ടിയാണ് ചർച്ച ചെയ്യുന്നത്. ഇത് പ്രഭാത് എന്ന ഹിന്ദി കഹാനികാർ എഴുതിയ ഒരു ബാല്യകാല സ്മരണകൾ നിറയുന്ന ഒരു കഥയാണ്. ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് സാഹിൽ ഓർ ബേല ആണ്. അപ്പോൾ ഇതിന്റെ പേര് ബീർബഹൂട്ടി എന്നാണ്. അപ്പോൾ ഈ ബീർബഹൂട്ടി എന്ന് പറയുന്നത് ചുവന്ന നിറത്തിലുള്ള ഒരു പ്രാണിയാണ്. അപ്പോൾ നമുക്ക് ഈ കഥയിലേക്ക് വരാം. ഒന്നാമത്തെ പാരഗ്രാഫ്: ബാദൽ ബഹുത് ബരസ് ലിയേ ഥേ ഫിർ ഭി ബഹുത് സാര പാനി ഉൻമേ ബചാ ഹുവാ ഥാ വേ ഖേതോ ജംഗലോ കെ ഊപ്പർ ഛായേ ഹുയേ ഹേ സാര ആകാശ് മേഘോം സേ ഭരാ ഥാ मेघों की छाया में गीली गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीली फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध धुली हुई थी. ഒന്നാമത്തെ പാരഗ്രാഫിൽ പ്രകൃതിയുടെ ആ ഒരു മനോഹാരിതയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മഴ പെയ്തു കഴിയുമ്പോഴുള്ള പ്രകൃതിയിലെ അവസ്ഥ ആണ് കാണിക്കുന്നത്. കൃഷി സ്ഥലങ്ങളും മറ്റും മരങ്ങളും ചെടികളുമെല്ലാം ഹിമകണങ്ങളാൽ അല്ലെ ജലത്തുള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ പാടത്തൊക്കെ വിത്തുകളൊക്കെ മുളച്ച് പൊട്ടി വരുന്ന അവസ്ഥ. എല്ലായിടത്തും പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ആ ഒരു മനോഹാരിതയാണ് ഈ ഒന്നാമത്തെ പാരഗ്രാഫിൽ കഥാകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഉനേ ബീർബഹൂട്ടിയോൻ സേ മിൽന ഹോത്താ ഥാ സോ വേ സ്കൂൾ കെ ലിയെ ഖർസേ കുച്ച് സമയ പഹലേ നിഖലാത്തെ कस्बे से सड़े इन खेतों में बीरबहूटियों खोजा करते थे. सूर्ख मुलायम गदबदी बीरबहूटिया धरती पर चलती फिरती खून की प्यारी प्यारी बूंदे. उनके बस्ते उनकी पीठ पर लदे होते थे. कंधे पर टंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर बल्कि कहना चाहिए बिल्कुल सटकर बीरबहूटियों खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी पूरी जमीन पर बैठ जाया करते थे. अब कुटिक स्कूल विट कीरबहूटिये पिटीवानु वाले कौतुकोड़ वरुद अब बीरबहूटिया प्रत्येक सूर्ख मुलायम गदबदी बीरबहूटिया अंटे नॉफ्ट നല്ല മൃദുവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഉണങ്ങിയ അല്ലെങ്കിൽ വെള്ളമൊന്നും പറ്റാത്ത അതുപോലെ നല്ല പതുപതുത്ത അതിൻ്റെ ആ ശരീരം. അതുപോലെ തന്നെ അത് നടക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂതി രക്തത്തുള്ളികൾ പോലെ തോന്നും. അതുപോലെ തന്നെ ഉൻകെ ബസ്തേ ഉൻകി പീഠ് പർ ലതേ ഹോത്തേ കന്തോം പർ ടങ്കേ ഹോത്തേ വേ ഏക് ദൂസ്രേക്ക്. അപ്പോൾ കുട്ടികൾ പരസ്പരം അത് ബാഗിലിടുകയും അതുപോലെ തന്നെ ശരീരത്ത് അത് മറ്റുള്ളവരുടെ ശരീരത്തിലോട്ട് അതിനെ പിടിപ്പിക്കുകയും അങ്ങനെയൊക്കെയുള്ള കളികളിൽ ഏർപ്പെടുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി ഇതിലെ ഡയലോഗുകളിലേക്ക് വരാം. ബേലയും സാഹിലും തമ്മിൽ ഉള്ള അവരെ ഈ ബീർബഹൂട്ടിയുമായിട്ടുള്ള ആ കളിയാണ്. ബേല ദേഖോ ഇസ് ബീർബഹൂട്ടി ക രംഗ് തുമാരെ റിബൺ കെ ജേസാ ലാൽ ഹെ സാഹിലിനെ കഹ. അപ്പം നോക്കിക്കേ ബേല, ഈ ബീർബഹൂട്ടിയുടെ കളർ എങ്ങനെയാണ്? നിന്റെ റിബണിനെ പോലെ തന്നെയാണ്. തുമ്നെ കുച്ച് സുനാ ബേല, നീ കേട്ടോ എന്തെങ്കിലും? ഹാ സുനാ പഹലി ഖണ്ടി ലഗ് ഗൈ ആ ഫസ്വല് അടിച്ചു ലേക്കിൻ മുച്ചേ പെൻമേ സ്യാഹി ഫി പർവാനി ഹേ ദുക്കാൻസെ. പക്ഷെ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം കടയിൽ നിന്ന്. ഉന്നീസോ ഉക്യാസി കാൽ 1981 കാലഘട്ടമാണ്. രാജസ്ഥാൻ മേ ജയ്പൂർ കെ നസ്ദീക് സവാരി ഗാഡിയോ മോർ മാൽഗാഡിയോ സെ സദാ ഫര ഫുലേറ ജംഗ്ഷൻ. വളരെ തിരക്ക് നിറഞ്ഞ ആ ഫുലേറ ജംഗ്ഷൻ എന്ന് പറയുന്ന ആ സിറ്റിയാണ്.
और कस्बे की लगभग सूनी तंग गलिया कस्बे मार्केट एल्लायिडत्तुम वाले तिरक्क निरंज स्थल गलियों में हमेशा खड़े बिजली की खंबे खामोश खड़े बिजली की खंबे निशब्दमाय निक्कुन्ना वैद्युति पोस्टुकल खंभों के बीच खिची तारों की कतारे अदुपोले अयिन्टे ताळे नक्षत्रंगळुडे अल्लेंकिल लाइटुकळुडे ओक्के ओरु निर इन गलियों में जहां जहां दिखाई पड़ते मीठी खंडियों बजाते फेरी वाले उच्च भाषणी अल पाट पाड़ी शब्द एक अंधेरी सी गली में छह सात गंधों की खुरों की टापों की आवाजें उनके पीछे चलता एक बदन उधाड़े कुम्हार इसी दृश्य के बीच से गुजरते हुए दो स्कूले बच्चे ई പട്ടണത്തിന്റെ തിരക്കുകൾ നിരവധി പലതരത്തിലുള്ള ആളുകൾ പോകുന്നു അതിനിടയിലൂടെ പോകുന്ന രണ്ട് കുട്ടികൾ സ്കൂൾ കുട്ടികൾ ബേല ഓർ സാഹിബ് ഉൻ ദിനോം പെൻ മേ പാൻ പൈസേമേ നീലി സ്യാഹി പരി ജാതി ആ ദിവസങ്ങളിൽ അഞ്ച് പൈസയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പേനയിൽ മഷി നിറയ്ക്കും കിട്ടും അപ്പം കുട്ടികളെല്ലാം പണ്ട് കാലത്തെല്ലാം മഷിപ്പേന കൊണ്ടാണ് എല്ലാവരും എഴുതുന്നത് അപ്പോൾ മഷി നിറയ്ക്കാനായിട്ട് പോവുകയാണ് കടയിലേക്ക് स्टेशनरी की दुकान में ड्रॉपर से पेन में स्याही पड़ते थे स्टेशनरी कड़े चंद मशीन अदान चलिए पेन में कुछ स्याही बची थी उसे साहिल ने जमीन पर छिड़क दिया पेन कुछ मशी मिच साहिल अब कुड़ कल नई स्याही पर्वाने के लिए दोनों दुकान पर पहुंची मशी निकाना साहिल बल കടയിൽ എത്തിച്ചേർന്നു എക് പാൻ സ്യാഹി പർദോ സാഹിൽ സേ പഹലേഹി ബേലാനെ ദുക്കാൻദാർസ് ദുക്കാൻ വാലേസേ കഹ അപ്പൊ അവിടെ ചെന്നപ്പോഴേ സാഹിൽ പറയുന്നതിന് മുമ്പ് തന്നെ ബേലയാണ് പറയുന്നത് എക് പെൻ സ്യാഹി പർദോ പേനയ്ക്കകത്ത് മഷി നിറയ്ക്കാനായിട്ട് പറയുകയാണ് വേട്ട സ്യാഹിക്ക് ബോത്ത് ലഭി അഭി ഖാലി ഹോകി അപ്പൊ കടക്കാരൻ പറഞ്ഞു മകനെ ഈ മഷി ഇപ്പോഴേ തീർന്നു കഴിഞ്ഞതേ ഉള്ളൂ അപ്തോ കൽഹി മിൽ പായേകി ഇനി മഷി നാളെ കിട്ടത്തുള്ളൂ ലേക്കിൻ ഇസ്നേത്തോ പെൻമേ ജോ സ്യാഹി ബച്ചി തീ ജോ സ്യാഹി തീ ഉസേ ഭീ ജമീൻ പർ ചിടക് ദിയ ബേല ബോലി അപ്പം ബേല പറഞ്ഞു ഇതിന്റെ പേനയിൽ ഉണ്ടായിരുന്ന സ്വല്പം മഷി ഉണ്ടായിരുന്നു അതും കൂടെ അവൻ കുടഞ്ഞു കളഞ്ഞു പുതിയത് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയുകയാണ് ബാദൽക്കോ ദേക്കുകർ കടേക്കോ നഹി തുലാന ചൈ അപ്പോ കടക്കാരൻ പറയുന്നതാണ് ബാദൽക്കോ ദേഖുകർ ഖടേക്കോ നഹി ധുലാന ചൈ ദുകാൻദാർ പയ്യാനെ കഹാ ഓർ പൂച്ച കോൻസിമേം പട്ടേ ഹോ അദ്ദേഹം പറഞ്ഞ ആ ഒരു ശൈലി പ്രയോഗമാണത് ബാദൽക്കോ ദേ മഴക്കാറ് കണ്ടിട്ട് നിറകുടം അല്ലെ കുടത്തിലെ വെള്ളം കമത്തിക്കളയരുത് എന്നുള്ളത് എന്നിട്ട് ചോദിച്ചു ഏതാ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് കോൻസിമേം പട്ടേ ഹോ പാഞ്ച്വിമേം എന്ന് പറഞ്ഞു അഞ്ചാം ക്ലാസ്സിലാണ് സാഹിലിനെ ഏസേ ബുരേ മൻസേ ബത്തായ ജയ്സേ പാഞ്ച്മീമിയും പഠന പാപവും ഇപ്പൊ സാഹിൽ പറഞ്ഞത് ഈ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു പാപമാണ് എന്ന രീതിയിൽ ചിന്തി ആ ഒരു പാവത്തോടുകൂടിയാണ് പറയുന്നത് ദോനോ ദുകാൻബാലെ പയ്യാനെ കഹ രണ്ടുപേരും അഞ്ചിലാണോ എന്ന് ഹാ ദോനോ ഹം ദോനോ കാ സെക്ഷൻ ഫി എ പറഞ്ഞു ഞങ്ങളുടെ ഒരേ സെക്ഷനിൽ തന്നെയാണ് പഠിക്കുന്നത് എ ഡിവിഷനിലാണ് പഠിക്കുന്നത് ബേലാനെ ഏസേ ഖുഷ് ഹോക്കർ ബത്തായ ജയ്സേ കൊയ് ബഹുത് ബഡി പാത് ബേല അത് പറയുന്നത് എന്തോ ഒരു വലിയ കാര്യം എന്ന രീതിയിലാണ് പറഞ്ഞത് ക്ലാസ് മേ ദോനോ പാസ് പാസ് പൈഡ്തേ രണ്ടുപേരും ക്ലാസ്സിൽ അടുത്തടുത്താണ് ഇരുന്നത് കോപ്പി മേം കാം കർത്തേത്തോ ദോനോ കോപ്പി മേം കാം കർത്തേ കോപ്പി എഴുതുകയാണ് പകർത്തൊക്കെ എഴുതുന്നതാണ് രണ്ടുപേരും ഒരുമിച്ച് എഴുതും കിതാബ് പഠിത്തേത്തോ ദോനോ കിതാബ് പഠിത്തേ വായിക്കുവാണെങ്കിലോ രണ്ടുപേരും വായിക്കും ബൽക്കി പാട്ടി ഏക് ഫി പഠിത്തേ രണ്ടുപേരും പഠിക്കുന്നത് ഒരേ പാഠം തന്നെയായിരിക്കും എപ്പോഴും സാഹിൽ चमक उड़ी सन सत्तावन में वह तलवार पुरानी थी पढ़ता तो बेलापी चमक उड़ी सन सत्तावन में वह तलवार पुरानी थी पढ़ती थी अब हिस्टरी चमक उड़ी सन सत्तावन अब स्वातंत्र समरते कुछ पढ़ी रुपरूम अद पढ़ी बेला कहती बहंजी पानी पीने चली जाऊ बेला चल चो वेल कुटे चो साहिल बहंजी पानी पीने चला जाऊ അവനും ചോദിക്കും വെള്ളം കുടിക്കാൻ പോക്കോട്ടെ എന്ന് രണ്ടുപേരും എല്ലാ കാര്യത്തിലും ഒരുപോലെയാണ് രണ്ടുപേരും ഗണിതയ്ക്ക് മാറ്റ്സാബ്
सुरेंद्र जी का पीरियड खेलखंडी के बाद आता था। കണക്കിന്റെ പീരീഡ് ഡ്രിൽ പീരീഡിന് ശേഷമാണ് കണക്കിന്റെ പീരീഡ് വരാറുള്ളത്. ബച്ചേ ഉൻസേ കാമത്തേത്തെ കുട്ടികൾ വറയ്ക്കുമായിരുന്നു ഈ കണക്കിന്റെ പീരീഡ്. ഭയങ്കര പേടിയായിരുന്നു സാറിന്. ഓർ ഖേൽ ഖണ്ഡി ബന്ദ് ഹോനേസേ ദോ മിനിറ്റ് പഹലേ ഹി അപ്നി അപ്നി ജഗവും പർ ആക്കർ ബൈഠ് ജാതെ. അപ്പോൾ കണക്ക് സാറിനെ പേടിയായതുകൊണ്ട് ഈ ബെല്ലടിച്ചതിന് അല്ല പീരീഡ് തുടങ്ങുന്നതിന് രണ്ട് മിനിറ്റ് മുമ്പ് തന്നെ, ഡ്രിൽ പീരീഡിന് രണ്ട് മിനിറ്റ് മുമ്പ് തന്നെ എല്ലാവരും ക്ലാസ്സിൽ വന്നെത്തിയായിരുന്നു. സാധാരണ ഡ്രിൽ പീരീഡ് പോയി കഴിഞ്ഞാൽ എത്ര കഴിഞ്ഞാലും അവർ കയറി വരത്തില്ല സാറിന് കുട്ടികൾ, കാരണം അത്രയും ഇഷ്ടമാണ് ഡ്രില്ല് പീരീഡ്. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തോടുള്ള പേടിയുള്ളതുകൊണ്ട് എല്ലാവരും രണ്ട് മിനിറ്റ് മുമ്പ് തന്നെ ക്ലാസ്സിൽ എത്തിച്ചേരുന്നായിരുന്നു. സുരേന്ദർ ജി മാച്ച് സാബർ ഇസി പീരീഡ് മേ കോപ്പി ചാൻസ് തേ. സുരേന്ദ്രൻ സാറ് ഈ പീരീഡിലാണ് എഴുതിയ കോപ്പിയൊക്കെ നോക്കുന്നത്. ജറാസി ഗലത്തിപ്പാർ ബച്ചോ കോ ഇധർ ഉധർ പേങ് തേ. ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ബുക്കൊക്കെ എടുത്ത് എറിയുമായിരുന്നു. യാ ഛാപ്പട്ട് മാർണേലെത്തി. അതുപോലെ തന്നെ നല്ല അടിയും അദ്ദേഹം കൊടുക്കുമായിരുന്നു. മുൻകാ ഹാത്ത് ചലന ശുരു ഹോത്താത്ത റുക്ന കൂൽ ജാത്താത്ത. അദ്ദേഹം കൈകൊണ്ട് അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നിർത്തുന്നത് മറന്നുപോകുമായിരുന്നു. അതുപോലെ ആയിരുന്നു, അത്ര ഭീകരമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സമീപനം. ഏക് ദിൻ സുരേന്ദർജി മാച്ച് സാബിനെ ബേലാക്കെ ബാലോമേം പഞ്ച ഫസായ. ഒരു ദിവസം ഈ സുരേന്ദ്രൻ സാറ് ഈ നമ്മുടെ ബേലയുടെ മുടിയേല് പിടിച്ചു വലിച്ചു, അല്ലെങ്കിൽ അങ്ങനെ പർ ഷായത് ജിസ് ഗലത്തിക്കോ പാക്കർ വേ ഉസ്കെ ബാൽ പകട്ടർ പേങ്ങനെ വാലേ തേ ഗലത്തി തീ ഹി നഹി. അപ്പോ അവള് എന്ത് തെറ്റിനാണോ അവളെ മുടിയെ പിടിച്ച് വലിച്ചത് അല്ലെങ്കിൽ അങ്ങ് മാറ്റി വിട്ടത്, അവള് യഥാർത്ഥത്തിൽ ഒരു ചെയ്ത തെറ്റാണ്, ഇവിടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നില്ല, ചിലപ്പോൾ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം. ഞാനെ ബേലാക്കോ ചോട് ദിയ ബേലാക്കെ പൈപ്പ് ചെയ്ത് ചകരേക്കോ ദേക്കർ സാഹിൽ ബുരിത്തരക ഡർഗയ. അങ്ങനെ ആ ഭയപ്പെട്ട് നിൽക്കുന്ന ആ ബേലയെ കണ്ടപ്പോൾ സാഹിലിനും ഭയങ്കര ഭയം തോന്നുകയാണ്. ഉസ്നെ ദേഖാക്കി ബേലാക്കെ പാവ് അഭിഭി കാം രേഹെ. കണ്ടു അപ്പോഴ് അവളുടെ കാലുകൾ കിടുകിടാ വിറയ്ക്കുന്നത് അവൻ കണ്ടു. ജയ്സേ ബഹു ഖടേ ഖടേ അഭി കിർജായി. അവൾ നിൽക്കുമ്പോൾ തന്നെ വീണുപോകും എന്ന് തോന്നും, അത്രത്തോളം അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സുരേന്ദർജി മാസ്റ്റർ സാബിനെ കോപ്പിക്കോ ഉസ്നെ ഉസ്കെ ബൈട്ടിനേക്ക് ജഗപ്പർ ഫേങ്തെ ഹുയെ കഹ ബൈട്ട് അപ്പനെ ജഗപ്പർ. അവളിരിക്കുന്ന സ്ഥലത്തേക്ക് അവളുടെ ബുക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു പോയിരിക്ക എന്ന് അവളോട് ദേഷ്യപ്പെട്ട് പറയുകയാണ്. ബേലാക്ക മൻ ബഹുത് ഖരാബ് ഹോകയ മാസ്റ്റർ സാബ് ചാഹേ മുച്ചെ പീട്ട് ലേത്തെ മകർ സാഹിൽക്കെ സാമനെ നഹി. അവൾക്ക് വളരെയധികം വിഷമം ഉണ്ടായി. അവളെ മാസ്റ്റർ സാബ് അടിച്ചതിലോ വഴക്കു പറഞ്ഞതിലോ അല്ല, മറിച്ച് സാഹിലിന്റെ മുമ്പിൽ വെച്ച് ഇത് സംഭവിച്ചു എന്നുള്ളതാണ് അവളെ അധികം വളരെയധികം വേദനിപ്പിച്ചത്. അവ സാഹിൽക്ക് സാമനെ കുത്കോ ശർമിന്ദ മഹസൂസ് കർത്തി കർ രഹീതി. അവന്റെ മുമ്പിൽ വന്നിരിക്കാനായിട്ട് അവൾക്ക് വളരെ നാണം തോന്നി, അല്ലെങ്കിൽ നാണക്കേട് തോന്നുകയാണ്. ക്യോങ്കി വഹു ജാന്തി തീക്ക് വഹ് സാഹിൽക്ക് നസർമേ ബഹുത് അച്ചി ഹെ. കാരണം അവൾക്കറിയാം അവന്റെ മുന്നിൽ അവള് അവളുടെ കാഴ്ചപ്പാടിൽ അവള് വളരെ മിടുക്കിയാണ്, നല്ലവളാണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നവളാണ്. അപ്പൊ ഇങ്ങനെ മോശമായിട്ട് ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ കാഴ്ചപ്പാടുണ്ടാവും ഇങ്ങനെ ഒരു സമീപനത്തിലൂടെ, അത് അവളിൽ വലിയ വേദന ഉണ്ടാക്കുകയാണ്. വഹ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി നസർ നഹി മിൽപായി. അവന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് അവൾക്ക് സാധിക്കുന്നില്ലായിരുന്നു. ദീപാവലിക്ക് ചുട്ടിയോ കെ ബാദ് ജബ് സ്കൂൾ ഖുലാത്തോ ബേലാക്കെ സിർപ്പർ സഫേദ് പട്ടി ബാന്തി തി. അപ്പം ദീപാവലിയുടെ അവധി കഴിഞ്ഞ് വന്നപ്പോൾ അവളുടെ തലയിൽ ഒരു ബാൻഡേജ് ഉണ്ടായിരുന്നു. കൊയ്യു സേ ഹോയ് ഹോയ് സഫേദ് പട്ടി കഹുരഹ. അപ്പൊ അവള് ചില ആളുകൾ വെളുത്ത ബാൻഡേജ് എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ടായിരുന്നു. സുൽത്താന ടാക്കു, അതായത് എന്നെ തലയിൽ കെട്ടൊക്കെ ഉള്ളത് ചിലപ്പോൾ എന്നാ ടാക്കു കൊള്ളക്കാരൻ ഒരു അങ്ങനെയും വിളിച്ച് കളിയാക്കി. തോ കൊയ് കുച്ച് ഓർ കക്കർ ചിട്ടാരേത്. മറ്റു ചിലരും മറ്റു പലതും വിളിച്ച് ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഏ ക്യാ ഹോകയ ബേല സാഹിലിനെ പരീക്ഷാൻ ഹോത്തെ ഹുയെ പൊയിച്ച. അപ്പൊ അവളോട് സാഹില് ചോദിച്ചു എന്ത് പറ്റി ബേല എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഛത്ത് സെ ഗിർഗൈ ബേലാനെ ഹസ്തെ ഹുയെ കഹ ഓർ കഹ ബഹുത് ദിൻ ഹോകയെ ആജ് ഖേൽ ഖണ്ഡിമേ ഗാന്ധി ചൌക്ക് മേ ലങ്കടി ടാങ് ഖേലേങ്കി. അപ്പൊ അവള് പറഞ്ഞു ഞാന് വീടിന്റെ
പുറത്തു നിന്നും എൻ്റെ മേൽക്കൂരിയിൽ നിന്നും വീണു വീണതാണ് എന്ന് ചിരിച്ചുകൊണ്ട് അവൾ പറയുകയാണ്. എന്നിട്ട് പറയും ഇന്ന് ഡ്രിൽ പീരീഡ് നമുക്ക് ഗാന്ധിജി ചൌക്ക് മേ അപ്പം ഗാന്ധിജിയുടെ പ്രതിമയുണ്ട്, അതിന് ചുറ്റുമാണ് അവരുടെ കളിസ്ഥലം. അപ്പം അവിടെ നമുക്ക് ലങ്കടി ടാങ്ക് ഒറ്റക്കാലിൽ ചാടി ഉള്ള കളി നമുക്ക് കളിക്കാം. നഹി ഖേലെങ്കി തേരെ സിർമേം പിർസെ ലഗ് ജായെങ്കി തോ. അപ്പം പറഞ്ഞു വേണ്ട കളിക്കണ്ട, കാരണം നിന്റെ തലയിൽ വീണ്ടും എന്തെങ്കിലും പറ്റിയാലോ, കല്ലൊക്കെ കൊണ്ട് മുറിഞ്ഞാലോ. നഹി ലഗെങ്കി ബേലാന ജിദ്ദിക്ക്, അവൾ പറഞ്ഞു അതൊന്നും സംഭവിക്കില്ല, കളിക്കാം കളിക്കണം എന്ന് അവള് നിർബന്ധം പിടിക്കുകയാണ്. ഓർ വേ ഹമേശാക്കി തര സാരെ ബച്ചോങ്കെ സാദ് ഗാന്ധി ചൌക്കി ബാലു മേ പൂരി ഖേൽ ഖണ്ഡി ലങ്കടി ടാങ് ഖേല്. അവളെല്ലാവരോടും കൂടെ വളരെ ഉത്സാഹത്തോടു കൂടി എന്നത്തെയും പോലെ തന്നെ ആ ഗാന്ധി ചൌക്കിൽ, ഗാന്ധിയുടെ പ്രതിമയുള്ള അവിടെ ആ മണലിൽ ആയിരുന്നു വളരെ ഉത്സാഹത്തോടു കൂടി ഈ കല്ല് കളിക്കുകയാണ്, ഒറ്റക്കാലിൽ ചാടിയുള്ള കളി കളിക്കുകയാണ്. ഇൻ ബച്ചോങ്കോ അപ്നെ ചാരോ ഓർ ഖേൽത്തെ ദേക്കർ ഗാന്ധിജിക്ക് മൂർത്തി ഏസി ദിഖായി പെടുത്തി ജേസെ ഓർ സമയസെ കുച്ച് അധിക് മുസ്കുരാ രഹിയോ. അപ്പം തോന്നുകയാണ് ഇവരെല്ലാം ഈ കുട്ടികളെല്ലാം തന്റെ ചുറ്റുപാടും കളിക്കുന്നത് കാണുമ്പോൾ ആ ഗാന്ധിജിയുടെ പ്രതിമ കൂടുതൽ പുഞ്ചിരിക്കുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. രവിവാർക്ക ദിൻ താ സാഹിർ അപ്നെ ഘർമേം നീം കെ പേഡ്ക്ക് ഡാലി പകട്കർ ചൂം രഹാത്ത. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം സാഹില് തന്റെ വീട്ടില് നീം പേട്, നീം മരത്തിൽ അതിന്റെ ചില്ലയിൽ പേടിച്ച് ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വഹ് എക്ക് സ്റ്റൂൾ പർ ചടുക്കർ ചൂൽത്താത്ത, ഒരു സ്റ്റൂളിൽ കയറി നിന്നിട്ടാണ് അതിൽ കയറി ആടിക്കൊണ്ടിരുന്നത്. അചാനക് ടൂട്ടെ സ്റ്റൂൾ കി എക്കീൽ സഹിൽ കി പിഡലീമേം ലഗൈ. പെട്ടെന്ന് ഈ സ്റ്റൂളിൽ നിന്നും ഒരു ആണി ഈ സാഹിലിന്റെ കാലയിൽ കൊണ്ടുകയറി. എക് ഇഞ്ച് ഗഹര ഗഡ്ഡാ ഹോകയ, ഏകദേശം ഒരു ഇഞ്ച് ആഴത്തിലുള്ള ഒരു മുറിവ് അവന്റെ കാലയിൽ ഉണ്ടായി. ഉസേ സർക്കാരി അസ്പതാൽ മേ പട്ടി ബന്ധുവാനേക്കെലിയെ ലേ ജായ ഗയ, അവനെ ഗവൺമെന്റ് ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ ബാൻഡേജ് കെട്ടാനായിട്ട്, കാലയിൽ ബാൻഡേജ് കെട്ടാനായിട്ട് കൊണ്ടുപോയി. ഉസ്നെ ദേഖാക്കി ദോ ലോകോങ്കോ ചോടുക്കർ ആകെ ബേല ഖടീഹെ, അവിടെ ചെന്നപ്പോൾ കണ്ടു രണ്ടാളുകൾക്ക് മുമ്പിലായിട്ട് ബേല നിൽക്കുന്നത് കണ്ടു. സിർമേം പട്ടി ബന്ധുവാനെയായി, അവന്റെ അവളുടെ തലയിലെ ബാൻഡേജ് മാറ്റി അഴിച്ച് കെട്ടാനായിട്ട് വന്നിരിക്കുകയാണ്. സ്കൂൾ ജാത്തെ ജാത്തെ ഹുയെ ഓർ കക്ഷാമേം കൈ ദിനോ തക് ദോ ഏസെ ബച്ചെ ദിഖായി ദേത്തെ രഹേ ജിസ്മേ ഏക്ക് സിർപ്പർ പട്ടി ബാന്തി ഹോത്തി ഓർ ഏക്ക് പിണ്ടലിമേ സഫേദ് പട്ടി വാലെ ഏ ദോനോം കഹീം പർപ്പി സാത് ഹി ദിഖായി ദേത്തേ. അപ്പോ സ്കൂളിൽ വരുമ്പോൾ എവിടെ നോക്കുമ്പോഴും ഇവർ രണ്ടുപേരും ഒരേപോലെ ബാൻഡേജ് കെട്ടി, ഒരാൾ കാലയിലും ഒരാള് തലയിലും. അപ്പോൾ എവിടെ നോക്കിയാലും രണ്ടുപേരും ഒരുമിച്ച് കാണുന്ന, അങ്ങനെ കുറെ ദിവസത്തേക്ക് ഇങ്ങനെ ബാൻഡേജ് കെട്ടിക്കൊണ്ട് ഇവർ രണ്ടുപേരും സ്കൂളിൽ എവിടെ കാണപ്പെടുമായിരുന്നു. പാഞ്ചുവി കക്ഷാക്ക റിസൾട്ട് ആകയ, അഞ്ചാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ദോനോ ചടീമേം ആകയെ സ്കൂൾ പാഞ്ചുവി തക്കീത്ത, രണ്ടുപേരുടെയും ആറിലേക്ക് കയറി. അവർ പഠിച്ചുകൊണ്ടിരുന്ന ഈ സ്കൂള് അഞ്ചാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ അബത്തും കഹാം പടോകെ ബേലാനെ പൂച്ച, സാഹിൽ നീ ഇനി എവിടെയാണ് പഠിക്കാൻ പോകുന്നത്, ബേല ചോദിച്ചു. ഓർ തും കഹാം പടോകി ബേല സാഹിലിനെ പൂച്ച, നീ എവിടെ പഠിക്കും എന്ന് സാഹിലും ചോദിച്ചു. മേരെ പാപ്പ കഹുരഹേത്തേക്ക് മുജെ രാജകീയ കന്യാ പാഠശാലാമേ പടായെങ്കി ഓർത്തും, എന്റെ പാപ്പ എന്നോട് പറഞ്ഞത് രാജകീയ കന്യാ പാഠശാലാമേ, അതായത് ഒരു ഗേൾസ് ഹൈസ്കൂളിലാണ് എന്നെ ഇനി പഠിപ്പിക്കാൻ വിടുന്നതെന്ന് പാപ്പ പറഞ്ഞത്. മുജെ അകലെ സാൽ അജ്മേർ ഭേജ് ദേങ്കി വഹാമെക്ക് ഹോസ്റ്റൽ ഹേ കർസെ ദൂർ വഹാം അകേല രഹുങ്ക. അപ്പൊ എന്നെ അജ്മേർ എന്ന സ്ഥലത്ത് ആണ് പഠിക്കാൻ വിടുന്നത്, അവിടെ ഹോസ്റ്റലിൽ നിർത്തി പഠിക്കാനാണ് എന്നെ വിടുന്നത്. ക്യൂ സാഹിൽ, എന്തുകൊണ്ടാണ് അങ്ങനെ വിടുന്നത്? പതാ നഹിക്കൂ, എന്തുകൊണ്ടാണെന്നറിയില്ല. തോ യാനിക്ക് അബ് തും ഫുലേരാമേ നഹി രഹെങ്കി, അതിന്റെ അർത്ഥം ഇനി നീ ഫുലേര എന്ന ഈ സ്ഥലത്ത് ഇനി ഉണ്ടാവില്ല അല്ലേ. നഹി തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന, ആ അത് പോട്ടെ, നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിച്ച്. സാഹിൽ ബേലാക്ക റിപ്പോർട്ട് കാർഡ് ദേ ഗ്രഹ, അവൻ അവളുടെ റിപ്പോർട്ട് കാർഡ് നോക്കുകയാണ്. ഓർ ബേല സാഹിൽ ക, ബേല സാഹിലിന്റെ റിപ്പോർട്ട് കാർഡും നോക്കുകയാണ്. ആ ജാഖരി ബാർ വേ എക് ദൂസരേക്ക് കോയി ചീസ് കോ ചൂക്കർ ദേ ഗ്രഹീത്, അവസാനമായി അവർ അവരുടെ ഒരു സാധനം അല്ലെങ്കിൽ അവരുടെ ആ കാർഡ് അവർ പരസ്പരം തൊട്ട് നോക്കുകയാണ്. തുമാരി ആഖ്മി ആസു ക്യോ ആരഹേ ഹേ ബേല, സാഹിലി നിന്റെ കണ്ണുകളിൽ എന്തിനാണ് കണ്ണുനീർ വരുന്നത്? എന്തിനാണ് മുച്ചയ്ക്കാ പദ ബേലാനെ ഖഡ്ബഡായി ആഘോസെ ഹസ്തേ ഹുയേക,
വില പറഞ്ഞു. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്. ഒരു പുഞ്ചിരി, ആ സങ്കടം മറച്ചുകൊണ്ട് പുഞ്ചിരി വരുത്തുന്നതായി കാണിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് കണ്ണു നിറയുന്നത് എന്നുള്ളത്. സാഹിൽ കി ആഖേം ബീർ ബഹൂട്ടിക്ക് തരെ ലാൽ ഹോനെ ലഗീത്തി. സാഹിലിന്റെ കണ്ണുകൾ ബീർ ബഹൂട്ടിയെ പോലെ ചുവന്ന് കഴിഞ്ഞു. അതായത് വിഷമം കൊണ്ട് കരഞ്ഞ് ആ കണ്ണുനീർ വിഷമം വരുമ്പോഴാണല്ലോ കണ്ണുകളൊക്കെ ചുമക്കുന്നത്. ഓർ ഉന്മേ ബാരിഷ് കി ബൂന്തോസ പാനി പർ ഗയ. അവന്റെ കണ്ണുകളിൽ മഴത്തുള്ളികൾ പോലെ, മഴയ്ക്ക് പെയ്യാൻ പോകുന്നത് പോലെ കണ്ണുകൾ നിറഞ്ഞു. ബേല കഹനെ ലഗി മേ ചിഡാവോ അബ് തുമേ രോനി സൂരത് സാഹിൽ, രോനി സൂരത് സാഹിൽ, ഞാൻ നിന്നെ ഒന്ന് കളിയാക്കട്ടെ. രോനി സൂരത് സാഹിൽ, കരയുന്ന സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ എന്നും പറഞ്ഞ അവനെ കളിയാക്കുകയാണ്. ബാരിഷേം ആനേ മേ ഠേഡ് മഹീന ബാക്കീത. ബാരിഷ് വരാനായിട്ട് ഇനിയും ഒന്നര മാസം ഉണ്ട്, അതായത് മഴക്കാലം വരാൻ ഇനിയും സമയമുണ്ട്. ലേക്കിൻ ഇഹ് ബാരിഷ് സെ പെഹലേക്ക് ബാരിഷ് കാ എക് ദിൻഥ. ഇത് മഴയ്ക്ക് മുമ്പുള്ള മറ്റൊരു മഴയുടെ ദിവസം, അതായത് കണ്ണുനീരിന്റെ, ദുഃഖത്തിന്റെ, വേർപിരിയലിന്റെ ഒരു ദിനമാണ്. ആസ്മാൻ മേ ഘടായേം ഗിരീഥി. ആകാശത്ത് മഴ മേഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ധൂൽ ഭരി തേ സ്വഭായം ചൽ രഹീത്തി. വളരെ ചൂട് നിറഞ്ഞ കാറ്റും ഉണ്ടായിരുന്നു. പാനി ബറസ് രഹാത്ത കുലേര കസ്ബേക്ക് ബാദൽ ഛായി ഏ ഗലീമേ പാഞ്ച്വീസേ ചടീമേ ചലി ഗൈ ഏ ലഡ്ക്കി ജാ രഹീത്തി. അപ്പോ ആ കസ്ബയിലൂടെ, ആ മാർക്കറ്റിലൂടെ, അല്ലെങ്കിൽ ആ സ്ട്രീറ്റിലൂടെ, എന്താണ് അഞ്ചാം ക്ലാസ്സിലെ നിന്നും ആറാം ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടി അതിലെ നടന്നു പോവുകയാണ്. ഉസ്കെ പൂരേ ബാൽ ബീർ ബഹോട്ടിയോങ്കി രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ. അവളുടെ ആ നല്ല പൂരേ രംഗ് കെ, നല്ല ബ്രൗൺ നിറത്തിലുള്ള അവളുടെ ആ മുടി നല്ല ലാൽ റിബണിനാൽ, നല്ല ചുവന്ന റിബണുകൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദൂസറി ദിശാക്കോ ജാതി ഗലീമേ പാഞ്ച്വീസേ ചടീമേ ആകയാ ഗ്യാസാൽക്ക ലടുക്ക ജാ രഹാത. ഇസ്കി പിണ്ടലിമേ ബീർ ബഹൂട്ടി കെ രംഗ് കാസ ഏക് ഇഞ്ച് ലംബ ചോട്ട് കാ നിശാന്ത. അപ്പോൾ 11 വയസ്സുള്ള ഒരാൺകുട്ടി എതിർദിശയിലേക്ക് നടന്നു പോവുകയാണ്. അവന്റെ കാലിൽ ആണി കൊണ്ടുള്ള ഒരു മുറി ഉണ്ടായിട്ടുണ്ട്. ആ അതിലെ ബാൻഡേജ് കെട്ടിക്കൊണ്ട് അവൻ എതിർദിശയിലേക്ക് പോവുകയാണ്. അപ്പോൾ സാഹിലും വേലയും വർഷങ്ങളുടെ സൗഹൃദ ബന്ധം വേർപിരിഞ്ഞ് അവർ രണ്ട് ദിക്കിലേക്കായിട്ട് പോവുകയാണ്. അവരുടെ ദുഃഖം നമുക്ക് ഈ ദൃശ്യത്തിൽ, നമ്മുടെ മനസ്സിലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് സാഹിലിന്റെയും വേലയുടെയും ആ സൗഹൃദത്തിന്റെ കഥയാണ് ഈ ബീർ ബഹൂട്ടി എന്ന കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതോടെ ഈ പാഠത്തിന്റെ വ്യാഖ്യ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പാഠവുമായി ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വ്യാഖ്യ നിങ്ങൾക്ക് പ്രയോജനകരമായി കാണും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.